നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി കോവളത്ത് വെച്ച് യാത്രക്കിടെ അധ്യാപികയെ മർദ്ദിച്ച സംഭവത്തിൽ എംഎൽഎക്കെതിരെ കേസെടുത്തേക്കും. വിശദമായ മൊഴി നൽകാൻ കഴിഞ്ഞ ദിവസം തയ്യാറാകാതിരുന്ന അധ്യാപിക ഇന്ന് മൊഴി നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ യുവതി എംഎൽഎക്കെതിരെ മൊഴി നൽകിയിരുന്നു. പരാതി പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തെന്നും യുവതി ആരോപിക്കുന്നു. അധ്യാപികയോട് മൊഴിയെടുക്കാൻ രാവിലെ സ്റ്റേഷനിലെത്താൻ കോവളം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണ് തീരുമാനം. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പോലീസിന്റെ മജിസ്ട്രേറ്റിന് യുവതി മൊഴി നൽകിയിരുന്നു. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് യുവതിയുടെ മൊഴി. ഗുരുതര ആരോപണങ്ങളുമായി യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. എൽദോസ് കുന്നപ്പള്ളിയും കൂട്ടാളികളും ചേർന്ന് യുവതിയെ വാഹനത്തിൽ കൊണ്ടുപോയെന്നും യുവതി പറഞ്ഞു. കഴിഞ്ഞ മാസം 14-നാണ് എൽദോസ് കുന്നപ്പള്ളിയും യുവതിയും കോവളത്തെത്തിയത്. വാക്കുതർക്കമുണ്ടാവുകയും എൽദോസ് മർദ്ദിച്ചുവെന്നും യുവതി പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതി കോവളം സ്റ്റേഷനിലേക്ക് കൈമാറിയെങ്കിലും കേസെടുത്തില്ല. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് യുവതിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് കോവളം സ്റ്റേഷനിൽ ഹാജരായ യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിച്ചു. തന്നെ കാണാനില്ലെന്ന പരാതിയിൽ കേസെടുത്തതിനാൽ വഞ്ചിയൂർ സ്റ്റേഷനിലും ഹാജരായി. തുടർന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയത്. പരാതി നൽകിയ ശേഷവും 2 ആഴ്ചയോളം ഇവർ സ്റ്റേഷനിലെത്തിയിരുന്നില്ല. കോവളത്ത് കാറിൽ യാത്ര ചെയ്യവേ എംഎൽഎ മർദ്ദിച്ചുവെന്നാണ് അധ്യാപിക ആരോപിക്കുന്നത്. കേസെടുക്കാൻ വൈകിയതിൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചതായും സൂചനയുണ്ട്. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് യുവതിയുടെ മൊഴി. ഗുരുതര ആരോപണങ്ങളുമായി യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. എൽദോസ് കുന്നപ്പള്ളിയും കൂട്ടാളിയും ചേർന്ന് യുവതിയെ വാഹനത്തിൽ കൊണ്ടുപോയെന്നും യുവതി പറയുന്നു. കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതി പിൻവലിക്കാൻ പേപ്പറിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും യുവതി പറയുന്നു. കേസ് പിൻവലിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് എൽദോസ് കുന്നപ്പള്ളി ക്രൂരമായി മർദ്ദിച്ചെന്നും യുവതിയുടെ മൊഴി. ഹണി ട്രാപ്പിലാക്കി കേസെടുക്കുമെന്ന് എംഎൽഎ പറഞ്ഞെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഭീഷണി ഭയന്ന് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്നും കന്യാകുമാരിയിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും യുവതി പറയുന്നു. തുടർന്ന് നാട്ടുകാർ തമിഴ്നാട് പോലീസിനെ അറിയിച്ചെന്നും പിന്നീട് കോവളം സ്റ്റേഷനിൽ തിരിച്ചെത്തിയെന്നും മൊഴിയിൽ പറയുന്നു. എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും മൊഴിയിൽ പറയുന്നു. എൽദോസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പരാതിക്കാരിയുടെ ആരോപണങ്ങളെല്ലാം തള്ളി എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മർദ്ദിച്ചിട്ടില്ലെന്നും ആരെയും മർദ്ദിക്കുന്ന ആളല്ല താനെന്നുമായിരുന്നു എംഎൽഎയുടെ പ്രതികരണം. അങ്ങനെയൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല, പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കുമ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല, ഞാൻ ആരെയും മർദ്ദിച്ചിട്ടില്ല, ആരെയും മർദ്ദിക്കുന്ന ആളല്ല, പോലീസിന് കൊടുത്ത പരാതി കണ്ടിട്ടില്ല, പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തില്ല എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ കോവളത്ത് പോയിരുന്നോ എന്നും അധ്യാപികയെ അറിയാമോ എന്നുമുള്ള ചോദ്യത്തോട് പ്രതികരിക്കാൻ എംഎൽഎ തയ്യാറായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.